പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് 2023 ജനുവരി 16 തിങ്കൾ. പ്രധാന വാർത്തകൾ. ഇതെന്താ ഈ സിമ്പിൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുക. ഞാൻ രാവിലെ ഒരാൾക്ക് അയച്ചപ്പോഴത്തേന് അയാൾ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചയച്ചതാണ്. ഏ അപ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ല എന്താന്ന്. പിന്നെ അയാളോട് അത് ചോദിക്കുമ്പോൾ നമുക്ക് അത്ര വിവരമില്ലെന്നില്ലേ തോന്നുള്ളൂ. അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടാണോ? കാരണം ഒരു സംഭവം ഡിലീറ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ ചോദിച്ചത് നീ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു ചോദിച്ചു. കാരണം നമ്മളെന്നാ തിരക്കിരിക്കുക, അപ്പോൾ ഡിലീറ്റ് ചെയ്ത് ചുമ്മാ കളിക്കുന്നത്. അപ്പോൾ ഇനി അതുകൊണ്ട് പുള്ളി ദേഷ്യപ്പെട്ടതാണോ ഞെട്ടിയതാണോ എന്താണ് എന്നുള്ളതാണ്. അബുദാബിയിലെ ഗോൾഡൻ വിസയുടെ സാധുത എല്ലാ വിഭാഗക്കാർക്കും 5 വർഷത്തിൽ നിന്നും 10 വർഷമായി ഉയർത്തിയതായി അധികൃതർ അറിയിച്ചു. അബുദാബി റെസിഡൻസ് ഓഫീസിലെ ഓപ്പറേഷൻസ് ഡയറക്ടർ മാർക്ക് ഡോർസി പറഞ്ഞു. ഗോൾഡൻ വിസയ്ക്ക് ഇപ്പോൾ 10 വർഷത്തേക്ക് സാധ്യതയുണ്ട്. കൂടാതെ ഡോക്ടർമാർ, വിദഗ്ധർ, ശാസ്ത്രജ്ഞർ, കണ്ടുപിടുത്തക്കാർ തുടങ്ങിയ ശാസ്ത്രവിജ്ഞാന മേഖലകളിലെ പ്രൊഫഷണലുകൾക്കും ഗവേഷകർക്കും വൈവിധ്യമാർന്ന റെസിഡൻസി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. അബുദാബി റെസിഡൻസ് ഓഫീസ് പോലുള്ള പ്രസക്തമായ ഓഫീസുകളിൽ നിന്നുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പുതിയ പ്രധാന വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ചേർത്ത് ഗോൾഡൻ വിസയുള്ളവർക്ക് പ്രായഭേദമന്യേ ഇണകളെയും കുട്ടികളെയും മാതാപിതാക്കളെയും സ്പോൺസർ ചെയ്യുവാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദീർഘകാല റെസിഡൻസ് പെർമിറ്റുകൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് UAE സർക്കാർ നേരത്തെ ഗോൾഡൻ റെസിഡൻസി പ്രോഗ്രാം ആരംഭിച്ചതെന്നും അബുദാബി റെസിഡൻസ് ഓഫീസ് അറിയിച്ചു. ചെറുകിട ഇടത്തരം സംരംഭകർ അണിനിരക്കുന്ന കമ്മ്യൂണിറ്റി മാർക്കറ്റ് അബുദാബി കോർണിഷ് ബീച്ചിൽ ആരംഭിച്ചു. ആവശ്യ വസ്തുക്കൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതോടൊപ്പം കലാകായിക വിനോദ പരിപാടികളും ഒരുക്കുന്നുണ്ട്. വനിതകൾ ഉൾപ്പെടെ പ്രാദേശിക കർഷകരുടെയും സംരംഭകരുടെയും ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താം. നഗരത്തിലെ താമസക്കാർക്കും സ്വന്തം ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുവാൻ അവസരം നൽകും. മാർക്കറ്റ് 22 വരെ നീളും. ഇതോടനുബന്ധിച്ച് സൗജന്യ ആരോഗ്യ പരിശോധനയും ഒരുക്കിയിട്ടുണ്ട്. കായികക്ഷമത നിലനിർത്താനുള്ള വ്യായാമ മുറകളും പരിശീലിപ്പിക്കും. കുട്ടികൾക്കായി ചിത്രരചന, കളറിംഗ്, കഥപറച്ചിൽ, വിനോദ മത്സരങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ഫാഷൻ ഷോ എന്നിവയും ഉണ്ടാകും. വാദ്യമേള, കുതിരസവാരി, പഴയ കാറുകളുടെ പ്രദർശനം, പോലീസ് നായ്ക്കളുടെ ഷോ, പുരാവസ്തുക്കളുടെയും കരകൗശല വസ്തുക്കളുടെയും പ്രദർശനം എന്നിവയുമുണ്ട്. കളിമൺ പാത്രനിർമ്മാണം, കരകൗശല വസ്തുക്കൾ, വസ്ത്രാലങ്കാരം, മെഴുകുതിരി നിർമ്മാണം തുടങ്ങിയ ശില്പശാലകളും ഉണ്ടായിരിക്കും. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യക്കാരുടെ കലാപരിപാടികളാണ് മറ്റൊരു പ്രത്യേകത. കെട്ടിട വാടക നൽകുവാൻ വിട്ടുപോയത് കാരണം വിവാഹത്തിനായി നാട്ടിലേക്ക് തിരിച്ച യുവാവിൻ്റെ യാത്ര മുടങ്ങി. നിശ്ചയിച്ച ദിവസം നാട്ടിലെത്താൻ കഴിയാതായതോടെ വിവാഹ തീയതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തു. ഒടുവിൽ KKMA നേതാക്കൾ ഇടപെട്ട് യാത്രാവിലക്ക് നീക്കി. കോഴിക്കോട് ഫറോക്ക് സ്വദേശി അരുൺകുമാറിനാണ് വാടകയുടെ പേരിൽ സ്വന്തം വിവാഹ ദിവസം നാട്ടിലെത്താൻ കഴിയാതിരുന്നത്. ഈ മാസം 16 അരുൺകുമാറിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഇതിനായി നാട്ടിലേക്ക് തിരിക്കുന്നതിന് 12 ടിക്കറ്റ് എടുത്ത് അരുൺകുമാർ വിമാനത്താവളത്തിലെത്തി. മറ്റു നടപടികൾ പൂർത്തിയാക്കി ലഗേജും വിട്ടു. എന്നാൽ എമിഗ്രേഷൻ വിഭാഗത്തിലെത്തിയതോടെ യാത്രാവിലക്കുണ്ടെന്ന് അറിയിച്ചു. കോവിഡ് സമയത്ത് 8 മാസം അരുൺകുമാർ നാട്ടിലായിരുന്നു. ഈ സമയം കെട്ടിട വാടക നൽകിയിരുന്നില്ല. പ്രശ്നങ്ങൾ അവസാനിച്ച് വീണ്ടും കുവൈറ്റിലെത്തിയെങ്കിലും ആരും അത് അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഉണ്ടായില്ല. ഇതോടെ അത് ഒഴിവാക്കി എന്നതായിരുന്നു അരുൺകുമാറിൻ്റെ ധാരണ. എന്നാൽ വിമാനത്താവളത്തിലെത്തിയതോടെ അത് പുലിവാലായി എത്തി. 1031 ദിനാറാണ് അടയ്ക്കാനുണ്ടായിരുന്നത്. കോടതിയിൽ സംഖ്യ കെട്ടി വെക്കുവാൻ വിമാനത്താവളത്തിൽ നിന്നും അറിയിച്ചതോടെ അരുൺകുമാറിന് മടങ്ങേണ്ടി വന്നു. തുടർന്ന വിഷയത്തിൽ ലോയർ ഓഫീസറിൽ ജോലി ചെയ്യുന്ന KKMA കേന്ദ്ര മതകാര്യ വകുപ്പ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ കലാം മൗലവി ഇടപെടുകയായിരുന്നു. KKMA കേന്ദ്ര വൈസ് പ്രസിഡന്റ് സുൽഫിക്കർ ഫർവാനിയാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്നാൽ വെള്ളി ശനി ദിവസങ്ങളിൽ അവധിയായിരുന്നതിനാൽ തുക അടയ്ക്കാനായില്ല. ഞായറാഴ്ച തുക കെട്ടിവെക്കുകയും യാത്രാവിലക്ക് നീങ്ങുകയും ചെയ്തു. തിങ്കളാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസിൽ അരുൺകുമാർ നാട്ടിലേക്ക് തിരിക്കും. തിങ്കളാഴ്ച നടക്കാതെ പോയ വിവാഹം ബുധനാഴ്ച നടക്കും. വർഷങ്ങളായി കുവൈറ്റിലുള്ള അരുൺകുമാർ ബൊട്ടിക്കാത്ത് കമ്പനിയിലാണ് ജീവനക്കാരനാണ്. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4 വർഷത്തേക്ക് സ്വദേശിവൽക്കരണം നടത്താൻ കൗൺസിൽ തീരുമാനമെടുത്തതായി റിപ്പോർട്ട്. വൈദഗ്ധ്യം ആവശ്യമുള്ള യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ടെക്നിക്കൽ സ്റ്റാഫിനെ നിലനിർത്തുവാൻ യൂണിവേഴ്സിറ്റി കൗൺസിൽ തീരുമാനിച്ചതായും അൽ കബാസ് പത്രം റിപ്പോർട്ട് ചെയ്തു.
ഇത് സംബന്ധിച്ച് സർവകലാശാലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും അസിസ്റ്റന്റ് സെക്രട്ടറിമാർക്കും കത്ത് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. കോഴിക്കോട് നിന്നും സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ജിദ്ദയിലെത്തിയ യുവതിയുടെയും കുഞ്ഞിന്റെയും ലഗേജിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമായെന്ന് പരാതി. മലപ്പുറം ആദവനാട് സ്വദേശി കൊല്ലത്ത് താഴവളപ്പിൽ റിസ്വാനയും കൈക്കുഞ്ഞുമായിരുന്നു യാത്രക്കാർ. ഈ മാസം 15 പുലർച്ചെ 4:40 കോഴിക്കോട് നിന്നും പുറപ്പെട്ട സ്പൈസ് ജെറ്റ് XG-35 നമ്പർ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു ഇവർ. രാവിലെ 8:40 ജിദ്ദയിൽ വിമാനം ലാൻഡ് ചെയ്തു. 2 ട്രോളി ബാഗുകളും ഒരു കാർട്ടൺ ബോക്സുമായിരുന്നു ലഗേജ്. നമ്പർ ലോക്ക് ചെയ്തയച്ച ഇരു ബാഗുകളും ലോക്ക് പൊട്ടിച്ച നിലയിലാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ജിദ്ദ വിമാനത്താവളത്തിൽ വെച്ച് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. താമസ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴായിരുന്നു ഇത് കണ്ടെത്തിയത്. ഉടൻ ബാഗുകൾ തുറന്ന് പരിശോധിച്ചപ്പോൾ മുഴുവൻ സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലായിരുന്നു കണ്ടത്. ഒരു ബാഗിനകത്തുണ്ടായിരുന്ന സ്വർണമോതിരം, മറ്റേ ബാഗിനകത്തുനിന്നും ആപ്പിൾ സ്മാർട്ട് വാച്ചും നഷ്ടമായി. സ്വർണമോതിരത്തോടൊപ്പം വെള്ളി മോതിരങ്ങളും മറ്റു വസ്തുക്കൾക്കും ഉണ്ടായിരുന്നുവെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ റിസ്വാനയുടെ ഭർത്താവും ജിദ്ദ പ്രവാസിയുമായ വെട്ടിക്കാട്ടുമടത്തിൽ അനസ് സ്പൈസ് ജെറ്റ് കമ്പനിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കേരള സിലബസ് പിന്തുടരുന്ന ദി മോഡൽ സ്കൂളിൽ KG അഡ്മിഷൻ വൈകുന്നതിൽ രക്ഷിതാക്കൾക്ക് ആശങ്ക. എമിറേറ്റിൽ ഏറ്റവും കുറഞ്ഞ ഫീസുള്ള മോഡൽ സ്കൂളിൽ കുട്ടികളെ ചേർക്കുവാൻ കാത്തിരിക്കുകയാണ് സാധാരണക്കാരായ പ്രവാസികൾ. മലയാളികൾ മാത്രമല്ല, മറ്റു നാട്ടുകാരുൾപ്പെടെ 2 ഷിഫ്റ്റുകളിലായി 5,000+ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സാധാരണ ഒക്ടോബറിലാണ് അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുന്നത്. വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചവരെ അഭിമുഖത്തിന് വിളിച്ച ശേഷം തിരഞ്ഞെടുക്കുന്നവരോട് രേഖകൾ സമർപ്പിച്ച് ഫീസ് അടയ്ക്കുവാൻ ആവശ്യപ്പെടുകയാണ് പതിവ്. ഇത്തരം നടപടിക്രമങ്ങൾ ഡിസംബറിൽ തീരും. നിലവിൽ ഇതേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സഹോദരങ്ങൾക്ക് മുൻഗണനയും ഉണ്ടായിരുന്നു. ഇവർക്ക് അഡ്മിഷൻ നൽകിയ ശേഷമുള്ള സീറ്റുകളുടെ നറുക്കെടുത്താണ് മറ്റ് അപേക്ഷകർക്ക് അഡ്മിഷൻ നൽകുന്നത്. പിന്നീട് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം ഇസിസ് സംവിധാനത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് പ്രവേശന നടപടികൾ പൂർത്തിയാക്കുകയാണ് പതിവ്. എന്നാൽ 3 പിന്നിട്ടിട്ടും പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടില്ല. നേരത്തെ ഓൺലൈൻ വഴി അപേക്ഷിച്ചവരോടും പുതുതായി എത്തുന്നവരോടും അടയ്ക്കിൻ്റെ അനുമതി ലഭിച്ചാലേ അഡ്മിഷൻ തുടങ്ങുമെന്ന് മാത്രമാണ് സ്കൂൾ അധികൃതർ അറിയിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ രാജ്യത്തുടനീളം മഴ ക്രമേണ ആരംഭിക്കുമെന്ന് കുവൈറ്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിൻ്റെ തെക്കേ ഭാഗത്ത് ചില പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. മറ്റിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കുന്നു. ഉയർന്ന ഉപരിതല ഈർപ്പം, കലർന്ന അന്തരീക്ഷത്തിലെ ആഴത്തിലുള്ള ന്യൂനമർദ്ദത്തിൻ്റെ സാന്നിധ്യം, താഴ്ന്നും മധ്യനിരയിലുള്ളതുമായ മേഘങ്ങൾ രൂപപ്പെടുന്നതിനും മഴയോടൊപ്പം ഇടിമിന്നലുണ്ടാകുവാൻ കാരണമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൽ അസീസ് അൽകരാവി സൂചിപ്പിച്ചു. 6 വരെ തിരമാലകൾ ഉയരുവാൻ സാധ്യതയുണ്ട്. ഉയർന്ന കാറ്റും കുറഞ്ഞ ദൂരക്കാഴ്ചയും കടലിൻ്റെ മോശം അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ തണുത്ത കാലാവസ്ഥ വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനാൽ സ്ഥിതി മെച്ചപ്പെടുമെന്ന് അൽകരാവി പറഞ്ഞു. കുവൈറ്റിൽ വൈദ്യുതി നിരക്ക് കൂടുവാൻ സാധ്യത. നിലവിലെ നിരക്കിൽ നിന്നും 50% നിരക്ക് വർദ്ധിപ്പിക്കുവാൻ വൈദ്യുത മന്ത്രാലയം ആലോചിക്കുന്നതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഉൽപാദന ചെലവ് വളരെ കൂടുതലായിരുന്നതിനാലും പൊതുസംഭരണത്തിലേക്ക് പോസിറ്റീവ് വരുമാനമില്ലാതെ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഭൂരിഭാഗം ഉപയോഗിക്കുന്നതിനാലും ചാർജ് വർധനവ് അത്യാവശ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആശുപത്രികളിലെ എക്സ്റേ, ചില മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയ മെഡിക്കൽ ടെസ്റ്റുകളുടെ നിരക്കുകളും ഓപ്പറേഷൻ നിരക്കുകളും സ്വകാര്യ മുറികളുടെ വാടകയും ഉയർത്തുവാനും ആരോഗ്യമന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട്. ഗൈനക്കോളജിക്കൽ സേവനങ്ങളുടെ നിരക്കുകൾ ഉയർത്തുന്നതും പരിഗണനയിലുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.